കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ പക്ഷികളെ കൊല്ലാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും ആണ് കൊല്ലുന്ന നടപടികൾ പുരോഗമിക്കുന്നത്. ആ വാർത്ത നമുക്ക് നോക്കാം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മലപ്പുറം പരപ്പനങ്ങാടിയിൽ പക്ഷികളെ കൊന്നുകളയൽ തുടരുന്നു. ഇന്നലെ 1000 ത്തോളം കോഴി, താറാവ് ഉൾപ്പെടുന്ന വളർത്തു പക്ഷികളെയാണ് നശിപ്പിച്ചത്. പക്ഷിപ്പനി കണ്ടെത്തിയ 1 കിലോമീറ്റർ ചുറ്റളവിൽ 10 സംഘങ്ങളായാണ് ദൗത്യം പുരോഗമിക്കുന്നത്. പരപ്പനങ്ങാടി പാലത്തിങ്ങലിലെ വീടിനോട് ചേർന്നുള്ള ചെറിയ ഫാമിൽ കോഴികൾ ചത്തത് പക്ഷിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് നടപടി. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് പക്ഷികളെ കൊന്ന് സംസ്കരിക്കുന്നത്. 3 ദിവസത്തിനകം ദൌത്യം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഇന്നലെ മാത്രം 1000 ത്തോളം വളർത്തു പക്ഷികളെ കൊന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 4000 ത്തോളം പക്ഷികളെ കൊന്നുകളയേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. കോഴി വളർത്തി ആ കോഴി കൊണ്ടും അതോടൊപ്പം കോഴിയുടെ മുട്ട കൊണ്ടുമൊക്കെ ചെറിയ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന കുറെ കുടുംബങ്ങളുണ്ട്. ഇത് ഭരണകൂടം തിരിച്ചറിയുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം ഗവൺമെന്റ് നഷ്ടപരിഹാരം പറയുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പുവരുത്തുക എന്നത് ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ പൌൾട്രി ഷോപ്പുകൾ അടച്ചിട്ടുണ്ട്. മുട്ടയും മാംസവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനമുണ്ട്. തിരൂരങ്ങാടി വെറ്റിനറി ഹോസ്പിറ്റലിൽ ഫീൽഡ് കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. കൈരളി ന്യൂസ് മലപ്പുറം.